ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ഉഷാർ രുചിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മത്തി മുളകിട്ടതാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോടുകൂടി നല്ല സൂപ്പറായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ മത്തി മുളകിട്ടത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ മീൻകറിയാണെന്നുണ്ടെങ്കിലും ഈ മുളകിട്ടതൊക്കെ ആണെന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകാണ്. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും 1/4 ടീസ്പൂണിനളവിൽ മുഴുവൻ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവയുടെ അളവ് കൂടിപ്പോകരുത്, എങ്കിൽ പിന്നെ ചെറിയൊരു കയ്പുണ്ടാകും. 1/4 ടീസ്പൂണിനളവിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരിഞ്ഞ് ചേർക്കുകയോ അല്ലെങ്കിൽ പേസ്റ്റോ ഒന്നും ചേർക്കരുത്, ചതച്ച് തന്നെ ഒരല്പം ഇഞ്ചി നമുക്കിതിലേക്ക് ചേർക്കണം. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് 1/5 വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് എല്ലാം ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്ക് വേണ്ടത് 1/15 ചെറിയ ഉള്ളി. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും അരിയേണ്ട ആവശ്യമില്ല, ചതച്ച് തന്നെ ഒന്ന് ചേർത്തേക്കണം. അതും കൂടി നമ്മുടെ ഈ മത്തി മുളകിട്ടതിന് എപ്പോഴും ആ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇതിലും കൂടുതൽ ചേർക്കണ്ട, നമ്മുടെ ഈ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ലൈറ്റായിട്ടുള്ളൊരു ഗോൾഡൻ കളർ വന്നാൽ മാത്രം മതിയാവും, ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ആ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ലൈറ്റായിട്ടുള്ള ഗോൾഡൻ കളറിൽ വരികയാണ്, നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഇനി നമുക്ക് വേണ്ടതാണ് അത്യാവശ്യം വലിയ ഒരു തക്കാളിയിൽ 1 തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിന്നായിട്ടൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്നിനെ ഒന്ന് വഴണ്ട് കിട്ടിക്കോളും, ഒരുപാട് വെന്ത് കുഴയണമെന്നുള്ള ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഇതാ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണിനളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ മത്തി മുളകിട്ടതിന് കുറച്ച് മുളക് പൊടി കൂടുതലായിട്ട് തന്നെ വേണം. 1/2 ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ഈ മസാലയുടെ, അതായത് ഈ മുളക് പൊടിയുടെ ആ ഒരു പച്ച മണം മാറുന്നതുവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയേക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു പച്ച ടേസ്റ്റെല്ലാം മാറി കിട്ടുള്ളൂ കേട്ടോ. അതായത് നമ്മൾ പിന്നീട് നമ്മളിങ്ങനെ ഇതുപോലെ വഴറ്റാതെ നമ്മൾ പെട്ടെന്ന് വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മസാലയുടെ ആ ഒരു പച്ചമണം അങ്ങനെ തന്നെ ഉണ്ടാകും, അത് മാറില്ല നമ്മൾ എത്രത്തോളം മീൻകറി വറ്റിച്ചെടുത്താലും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി തന്നെ കൊടുക്കണം. എന്നാൽ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ആ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് പുളിവെള്ളം കൂടി. അപ്പോൾ ഞാനിപ്പോൾ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്, 1/3 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വാളംപുളി ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് പുളിയിലും തയ്യാറാക്കാവുന്നതാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇതായി ഇപ്പോൾ നമ്മുടെ ഈ കറിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 400 ഗ്രാം അളവിലാണ് ഇതിലേക്ക് മത്തി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്.
മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ കൂടി പിന്നീട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാൻ പറ്റില്ല തവിയിട്ട് പിന്നീട് നമ്മുടെ ഈ മൺചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം ഏകദേശം ഒരു ആറോ ഏഴോ മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും അത്രയും സമയം കൊണ്ട് ഈ ഉള്ള കറിയെല്ലാം കുറച്ചുകൂടി ഒന്ന് വറ്റി കിട്ടും അതുപോലെ തന്നെ ഈ മസാലകളും പുളിയും ഉപ്പും എല്ലാം നമ്മുടെ മത്തി കഷ്ണത്തിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും എന്നാൽ ശരി ഒരു ആറോ ഏഴോ മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ ഇതൊന്ന് അടച്ചു വെക്കാനായിട്ട് ആരും മറക്കരുത് ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഈ മൺചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തേക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കുക അതിൻ്റെ പേരിലാണ് ദാ ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ആഹാ നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് വറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് പച്ചമുളകാണ് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇനി വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിനുശേഷം പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തിമുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട് ഇത് എന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കേണ്ടത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മത്തിമുളക് ഇട്ടതാണ് ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് നാളെ രണ്ട് മണിക്ക് കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ടേക്ക് ഡിയർ ഫ്രണ്ട്സ്